ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് തയ്യാറാക്കുന്നത് വടുകപ്പുളി അല്ലെങ്കിൽ കറിനാരങ്ങ കൊണ്ടുള്ള അച്ചാറാണ്. അച്ചാർ എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഒരു പാത്രത്തിൽ വെള്ളം ചൂടാക്കാൻ വയ്ക്കാം. അതിലോട്ട് ഈ വലുപ്പത്തിലുള്ള ഒരു നാരങ്ങ ആ വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കുക. ഇപ്പം വെള്ളം തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. വെള്ളം തിളച്ച ശേഷം ഒരു 5 മിനിറ്റ് നാരങ്ങ അതിൽ കിടന്ന് തിളയ്ക്കട്ടെ. അതിനുശേഷം തീ ഓഫ് ചെയ്യാം. നന്നായിട്ട് തിരിച്ചും മറിച്ചിട്ട് കൊടുക്കണം എല്ലാ വശവും വാടാൻ വേണ്ടിയിട്ട്. ഇനി ഒരു 10 മിനിറ്റ് ആ വെള്ളത്തിൽ തന്നെ, ആ ചൂടുവെള്ളത്തിൽ തന്നെ നാരങ്ങ കിടന്ന് നന്നായിട്ട് വാടട്ടെ. അതിനുശേഷം നാരങ്ങ നന്നായിട്ട് തണുക്കാൻ വയ്ക്കണം. തണുത്ത് വെള്ളം നന്നായിട്ട് ഒപ്പിയെടുക്കണം. എന്നിട്ട് ഇതുപോലെ അരിയണം. ഈ നാരങ്ങയിൽ കാണുന്ന ഈ വെളുത്ത പാടയിൽ ആ വെളുത്ത പാട മാറ്റുകയാണെങ്കിൽ, ആ നാര് പോലുള്ള നാട മാറ്റുകയാണെങ്കിൽ അകത്തുള്ള വിത്ത് കംപ്ലീറ്റ് ആയിട്ട് എടുക്കാൻ പറ്റും. ഇതാ എല്ലാം അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചെറുതായിട്ട് അരിയാം. എല്ലാം അരിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു ചീനച്ചട്ടിയിൽ നല്ലെണ്ണ ചൂടാക്കിയ ശേഷം കുറച്ച് ഉലുവയും, ഒരു 1/2 ടീസ്പൂൺ ഉലുവയും 1 ടീസ്പൂൺ കടുകും ഇട്ട് പൊട്ടിക്കാം. അതിലേക്ക് 1/2 കപ്പ് വെളുത്തുള്ളി 2 അരിഞ്ഞത്, വെളുത്തുള്ളി 1/2 കപ്പ് അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും 4-5 വറ്റൽമുളകും കൂടെ ചേർത്ത് വഴറ്റാം. 1-2 മിനിറ്റ് വഴറ്റിയ ശേഷം അതിലോട്ട് മുളക് പൊടി. ഇപ്പോൾ ഞാൻ ചേർത്തിരിക്കുന്ന കാശ്മീരി മുളക് പൊടിയാണ്. 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/2 ടീസ്പൂൺ സാധാരണ മുളക് പൊടിയും ചേർത്ത് ചൂടാക്കാം. അതിലോട്ട് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന നാരങ്ങയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കാം. എരിവ് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഉപ്പിട്ട് കൊടുക്കാം. ഇപ്പോൾ തീ സ്ലിമ്മിലാണ് വെച്ചിരിക്കുന്നത്. ഇനി ഇതിലോട്ട് തിളപ്പിച്ച വെള്ളം 1 കപ്പ് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഗ്രേവി ആയിട്ടിരിക്കും. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട് തീ. ഒരു 5 മുതൽ 10 മിനിറ്റ് വരേക്കും അതിൽ കിടന്ന് വേഗം ഈ നാരങ്ങ നന്നായിട്ട് വേഗം. ആവശ്യത്തിനുള്ള ശർക്കര കൂടെ ഞാനിപ്പോൾ ഇത് ചേർത്തിരിക്കുന്ന 1 ടേബിൾ സ്പൂൺ പൊടിച്ച ശർക്കരയാണ് ചേർത്തിരിക്കുന്നത്. അതും 1/2 ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇളക്കി കൊടുക്കണം. ശർക്കരയും നാരങ്ങയുടെ വെള്ളവും നമ്മൾ ഒഴിച്ചുകൊടുത്ത വെള്ളവും കൂടെ ചേർത്ത് എല്ലാം കൂടെ ചേർന്ന് നന്നായിട്ട് മിക്സാവും. ഇച്ചിരി വറ്റി വരുമ്പോഴത്തേക്കും നമുക്ക് തീ ഓഫ് ചെയ്യാം. ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. തണുത്തതിന് ശേഷം വേറെ ബോട്ടിലോട്ട് മാറ്റാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള അച്ചാറാണ്. പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യാം. നല്ല ചൂട് കഞ്ഞിക്കൊപ്പവും ചൂട് ചോറിനൊപ്പം കഴിക്കാം. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കമൻറ്റും കൂടെ ഒന്ന് ചെയ്യണേ. അടുത്ത വീഡിയോ വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്, ടേക്ക് കെയർ.